കുട്ടികളെ, നമ്മൾ USS ബന്ധപ്പെട്ട് ഓരോ പേപ്പറും എത്രയൊക്കെ മാർക്കാണ് എങ്ങനെയൊക്കെയാണെന്ന് മുമ്പൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മാത്തമാറ്റിക്സിൽ മെയിനായിട്ട് രണ്ട് പാർട്ടുകളായിട്ടാണ് വരുന്നത്, മെൻ്റൽ എബിലിറ്റിയും ന്യൂമറിക്കൽ എബിലിറ്റിയും. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഓരോ ടോപ്പിക്കുകളിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നൊന്ന് ജനറലായിട്ട് പൊതുവായിട്ടൊന്ന് പറയുകയാണ്. ഓരോ വിഷയത്തെയും കുറിച്ചും ഈ മെൻ്റൽ എബിലിറ്റിയിലും അതേപോലെ ന്യൂമറിക്കൽ എബിലിറ്റിയിലൊക്കെ വരുന്ന ഓരോ വിഷയത്തെക്കുറിച്ചും വിശദമായി തുടർന്ന് വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം നമുക്ക് നോക്കാം മെൻ്റൽ എബിലിറ്റി ടോപ്പിക്സ്. പ്രധാനമായിട്ട് 11 ടോപ്പിക്കുകളാണ് ഇതിനകത്തുള്ളത്. ഓരോന്നിലും എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. വിശദമായി ഓരോന്നിനെക്കുറിച്ച് വരുന്ന വീഡിയോകളിൽ നമ്മൾ തുടർന്ന് വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നാമത്തത് സംഖ്യാ ശ്രേണി, നമ്പർ സീരീസ്. അതിൽ നമ്മൾ പറയുന്നത് നിശ്ചിത സംഖ്യ കൂട്ടിയോ കുറച്ചോ നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചതിന് ശേഷം ഒന്നിടവിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ വർഗങ്ങൾ കണ്ടുപിടിക്കാനോ, വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ കണ്ടുപിടിക്കാനോ, ക്യൂബ് കാണാനോ, അടുത്ത സംഖ്യ കാണാനോ, തെറ്റായ സംഖ്യ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും ഈ സംഖ്യാശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതേക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ ചർച്ച ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അക്ഷരശ്രേണി, ലെറ്റർ സീരീസ്. അക്ഷരങ്ങൾ ഉപയോഗിച്ച് വരുന്ന ശ്രേണികൾ. സംഖ്യാശ്രേണി പോലെ തന്നെ അക്ഷരശ്രേണികളിൽ സംഖ്യകൾക്ക് പകരം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഒന്നിടവിട്ടോ കൂട്ടം കൂട്ടമായോ ആവർത്തിക്കുകയോ കുറയുകയോ ചെയ്യുന്നു. ഇപ്പോൾ ഒരു പാറ്റേൺ പോലെ തരും. അപ്പോൾ നമുക്ക് അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ അല്ല അടുത്ത അക്ഷരം കണ്ടുപിടിക്കാൻ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ആ രീതിയിൽ വരുന്നത് കൂടുതലായിട്ടും. ഇനി അടുത്ത മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. കോഡുകൾ വിശകലനം ചെയ്ത് ഇപ്പോൾ ഒരു കാര്യം ഒന്നിനെ സൂചിപ്പിക്കുന്നു, വേറൊരു കാര്യം ഒന്നിനെ സൂചിപ്പിച്ചാൽ അടുത്ത കാര്യം എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. വിശദമായിട്ട് നമുക്ക് ആ ടോപ്പിക്ക് വരുമ്പോൾ ചർച്ച ചെയ്യാം. ഇപ്പം എന്താണ് ആശയം എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. കോഡുകൾ വിശകലനം ചെയ്ത് ശരിയായ വാക്ക് കണ്ടുപിടിക്കാനും കോഡ് ഭാഷയിൽ എഴുതിയ ലിഖിതം വായിച്ച് അതിനെ സാധാരണ ഭാഷയിലാക്കാനുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്ത നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സമാന ബന്ധങ്ങൾ. അത് ഇംഗ്ലീഷിൽ പറയും അനോളജി. തന്നിരിക്കുന്ന ബന്ധത്തിലൂടെ ഓപ്ഷനിൽ നിന്നും യോജിച്ചവ തിരഞ്ഞെടുക്കുന്നതാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സമാന ഒരേ ബന്ധങ്ങൾ വരുന്നത് കണ്ടുപിടിച്ചിട്ട് അതിലിപ്പം ഒരേ ബന്ധം വരാത്ത ഒരു കാര്യം കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യം അങ്ങനത്തെ കൂട്ട് ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ആ പർട്ടിക്കുലർ ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തത് ഒറ്റയാനെ കണ്ടെത്തൽ, ഓഡ് മാൻ ഔട്ട്. അത് ചർച്ച ചെയ്യുന്നത് ഒരു കൂട്ടം നമ്പറുകളിൽ നിന്നോ അക്ഷരങ്ങളിൽ നിന്നോ വാക്കുകളിൽ നിന്നോ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടുപിടിക്കുന്ന രീതിയാണ്. അപ്പം ആ ഒരു ഇത് നാല് ഓപ്ഷൻസ് തരോ ഓപ്ഷനിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. അതാണ് ഓടുമാൻ ഔട്ട് എന്ന ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് ആറാമത്തെ പ്രധാനപ്പെട്ട മെൻ്റൽ എബിലിറ്റിയിൽ വരുന്ന ആറാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് കലണ്ടർ. കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. സാധാരണയായിട്ട് രണ്ടു തരം വർഷങ്ങളാണുള്ളത്, സാധാരണ വർഷവുമുണ്ട് അതിവർഷമുണ്ട്. അതിവർഷം എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ, നാല് വർഷം കൂടുമ്പോഴാണ് അതിവർഷം വരുന്നത്. ഇപ്പം സാധാരണ വർഷവും അതിവർഷവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളാണ് ഈ ഭാഗത്തിൽ പ്രധാനമായിട്ടും വരാറുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ വയസ്സായിട്ടും ഈ കലണ്ടർ പ്രോബ്ലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാധാരണ വർഷവും അതിവർഷവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. ചിലപ്പം ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരും. പിന്നെ ഓരോരുത്തരുടെ ജനിച്ച ദിവസങ്ങളൊക്കെ ചിലപ്പം ഉപയോഗിച്ചൊക്കെ പല കാര്യങ്ങൾ ചിലപ്പോൾ വരും. അപ്പോൾ വിശദമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചെയ്യാം. ഇപ്പം സാധാരണ വർഷം അതിവർഷമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രധാനമായിട്ടുള്ള ലോജിക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ആ ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം.
പിന്നെ ഒരു മെന്റൽ എബിലിറ്റി വരുന്ന അടുത്ത ഒരു ഏഴാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ദിശാവബോധം എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ടെസ്റ്റ്. നാല് ദിക്കുകളാണുള്ളത് പ്രധാനമായിട്ടുള്ളത്, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഒരാൾ ഓരോരുത്തരുടെ മൂവ്മെൻറ്റും ഓരോ വണ്ടിയുടെ മൂവ്മെൻറ്റും അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചിലപ്പോൾ വരും. ഇപ്പം നാല് ദിശകളെ കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടാകണം. പിന്നെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ പൈതഗോറസ് തിയറം, പൈതഗോറസ് സിദ്ധാന്തം നമ്മൾ ഉപയോഗിച്ചാണ് നമ്മളത് സോൾവ് ചെയ്യുന്നത്. ഇനി അടുത്ത എട്ടാമത്തെ മെന്റൽ എബിലിറ്റി വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ക്ലോക്ക്. ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നമ്മൾ പ്രതിബിംബത്തിലെ കോൺ, സമയം, സൂചികൾക്കിടയിലെ കോണ്, മണിക്കൂർ സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്, സെക്കൻഡ് സൂചിയുണ്ട്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള സൂചികൾക്കിടയിൽ വരുന്ന കോണിൻ്റെ അളവ്, പിന്നെ സൂചികൾ നേർരേഖയിൽ വരുന്ന സമയം, അതായത് ആ സൂചികൾ ഒരുമിച്ച് വരുന്നത് ഏത് സമയത്താണ് ഒരുമിച്ച് വരുന്നതെന്നൊക്കെ നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ സൂചികൾ മട്ടകോൺ ഉണ്ടാക്കുന്ന സമയം എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ സമയം വരുമ്പോഴാണ് മട്ടകോൺ റൈറ്റ് ആംഗിൾ വരുന്നത്. അപ്പോൾ അങ്ങനെ കാലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട മെന്റൽ എബിലിറ്റിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്ത മെന്റൽ എബിലിറ്റി വരേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് രക്തബന്ധങ്ങൾ, ബ്ലഡ് റിലേഷൻസ്. ബന്ധങ്ങൾ മനസ്സിലാക്കി ഉത്തരം കണ്ടെത്താനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അത് വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ മെന്റൽ എബിലിറ്റി വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്ഥാനനിർണയ പരിശോധന, റാങ്കിംഗ് ടെസ്റ്റ്. വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ സ്ഥാനത്തെ സംബന്ധിച്ച പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പലതരത്തിൽ ഇപ്പോൾ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, ചിലപ്പം എന്തെങ്കിലും വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനങ്ങളായിരിക്കാം. നമുക്ക് തന്നിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച്, തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടത്. ഇനി അവസാനത്തെ നമ്മൾ മെന്റൽ എബിലിറ്റി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വയസ്സിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ. ഈ ചിലപ്പോൾ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് അത് ടോപ്പിക് എടുക്കുമ്പോൾ ഡീൽ ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ട് നോക്കുക പ്രോബ്ലംസ് ഓൺ ഏജ്, ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്. തന്നിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് വ്യക്തികളുടെ വയസ്സ് നിർണ്ണയിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മറ്റു വിഭാഗങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾക്കും സമവാക്യങ്ങൾക്കും നിർദ്ധാരണം, അതായത് നമ്മൾ ചരങ്ങൾ, ഒരു ചരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ചരത്തിൻ്റെ വില നമുക്ക് കണ്ടുപിടിക്കണം. ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ച് ചെയ്ത് ആ ലെറ്ററിൻ്റെ വാല്യൂ, വില നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും മെന്റൽ എബിലിറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ 11 ടോപ്പിക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് മെന്റൽ എബിലിറ്റിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഇതേപോലെ ന്യൂമറിക്കൽ എബിലിറ്റി വരുന്നുണ്ട് പാർട്ട് 2 ആയിട്ട്. അപ്പോൾ മെന്റൽ എബിലിറ്റി വരുന്ന ഓരോ ടോപ്പിക്കുകളെ കുറിച്ചും വിശദമായിട്ട് നമ്മൾ ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് എഴുതി വെച്ച് USS തയ്യാറെടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.